Hello friends, welcome to CBS Cooking World. இந்த நம்மல செய்யாம் போன்னது ஒரு அடிபொளி நெய் ரோஸ்ட் ആണ്. அப்ப நமக்கு நெய் ரோஸ்ட் എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം. നമ്മുടെ നെയ് റോസ്റ്റിനുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ. അതിന് ആദ്യമായിട്ട് നമ്മൾ കഴി അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിൽ ഇടണമല്ലോ. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി അരിയും ഉഴുന്നും ഒക്കെ വെള്ളത്തിൽ ഇടാൻ പോവാണ് ഞാൻ. ഞാൻ മെഷർ നിങ്ങളെ കാണിക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ അളവെടുക്കുന്നത് എല്ലാവർക്കും അറിയത്തില്ല എന്തോരൊക്കെ എടുക്കേണ്ടത്. അപ്പം 250 ml ഒരു മെഷറിംഗ് കപ്പ്, അതിനകത്ത് രണ്ട് കപ്പ് അരിയാണിത്. ഇത് കണ്ടോ, ഈ അരിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഇഡ്ഡലി റൈസ് എന്നും പറഞ്ഞുള്ള അരിയാണ്, സാധാരണ പച്ചരിയല്ല, ഇഡ്ഡലി റൈസ് എന്നും പറഞ്ഞ അതാണ് നമ്മളെടുക്കുന്നത്. പിന്നീട് നമുക്ക് വേണ്ടത് ഉഴുന്ന്. ഉഴുന്ന് ഞാനൊരു 1/4 കപ്പ്, ഒന്നുകിൽ ഇതിനകത്ത് 1/4 കപ്പ് ഇടണം, അല്ലെങ്കിൽ നമ്മുടെ മെഷറിംഗ് കപ്പിനകത്ത് ഒരു 1/2 കപ്പിൻ്റെയും 1/4 കപ്പിൻ്റെ ഉണ്ടല്ലോ, ആ മെഷറിംഗ് കപ്പിനകത്ത് 1/4 കപ്പ് എടുത്ത ഉഴുന്ന്. ആ ഉഴുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കുതിർക്കാനുള്ളതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് ഉലുവ. ഉലുവയാണെങ്കിൽ ഈ ഒരു സ്പൂണിനകത്ത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ നമ്മൾക്ക് കുതിർക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് നല്ലതായിട്ട് കഴുകുക. കഴുകിയേച്ച് ഒരു 6 to 8 hours ഇത് കുതിർക്കാനായിട്ട് നമുക്കിടണം. അപ്പോൾ കുതിർത്തിട്ട് നമുക്ക് അരയ്ക്കണം. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ചിരുന്ന അരിയും ഉഴുന്നും എല്ലാം ഇതേ എല്ലാം ഊറ്റി ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം അരയ്ക്കാനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഉഴുന്ന് ഇവിടെയുണ്ട്, നമ്മുടെ ഉലുവയുണ്ട്, പിന്നെ ഉഴുന്നിൻ്റെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. അത് നമുക്ക് അരയ്ക്കാൻ നേരത്ത് ഉപയോഗിക്കാം. അതുപോലെ ഇനി നമുക്ക് 1/4 കപ്പ് അവല്, ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് ഞാൻ ഇടാൻ പോവുകയാണ്. ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇതിനകത്ത് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ഞാൻ കൊടുത്തായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനേ ഉണ്ടോ നമ്മുടെ അവല് നല്ലതായിട്ട് കുതിർന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഉഴുന്നരയ്ക്കാം. ഉഴുന്നരയ്ക്കാനായിട്ട് ഞാൻ ഇപ്പം മിക്സിക്കകത്തോട്ട് ഇടാൻ പോവുകയാണ്. അതിനകത്ത് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉഴുന്ന് നമ്മൾ അരയ്ക്കുമ്പം അത് ഒരിക്കലും പിന്നെ ചൂടാകാതെ അരയ്ക്കാൻ ഓർക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിക്കകത്ത് അരയ്ക്കുമ്പോൾ ചൂടാകുമ്പോഴത്തേനും നമ്മുടെ മാവെല്ലാം കൂടെ അങ്ങോട്ട് ചൂടായിട്ട് അങ്ങ് വെന്തൊക്കെ ഇരിക്കുക. അപ്പോഴത്തേനും നമ്മുടെ ഇഡ്ഡലിക്കും ഒരു ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൂടാകാത്ത രീതിയിൽ വേണം അരയ്ക്കാനായിരുന്നു. ഗ്രൈൻഡറുണ്ട്, ഞാൻ സാധാരണ ഗ്രൈൻഡറിനകത്താണ് അരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളെ കാണിച്ച് തരാനായിട്ടാണ് ഞാൻ ഈ മിക്സിക്കകത്ത് അരയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഗ്രൈൻഡറിനകത്താണ് അരയ്ക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ചൂടാകാതെ കിട്ടും. അപ്പം നമുക്ക് ആദ്യം ഈ ഉഴുന്ന് അരച്ചു കൊടുക്കാം. നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങോട്ട് അരയ്ക്കണം കേട്ടോ. ഉഴുന്നെല്ലാം ഞാൻ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടു, ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഉഴുന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചൊന്ന് തണുപ്പിച്ചായിരുന്നു ഇത് ചെയ്തിട്ട്. അപ്പോൾ ഉഴുന്നിൻ്റെ വെള്ളം ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടില്ലേ, അതും തണുത്തിരിക്കുവാണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാത്രം അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട, നമുക്ക് ആദ്യം ഒന്ന് അരച്ച് നോക്കാം. വെള്ളം വേണമെങ്കിൽ മാത്രം നമുക്ക് ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഉഴുന്ന് ഇവിടെ നല്ല ഫൈനായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അരിഞ്ഞ് വന്നിരിക്കുന്നത്. ഞാൻ ആ ഉഴുന്ന് കഴുകിയ വെള്ളം ഒരു 125 ml ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളത്തിനകത്താണ് ഞാൻ അരച്ചെടുത്തത്. അതിൻ്റെ ബാക്കി ഒരു തുള്ളി മേ ബി ഒരു 10-15 ml കാണത്തുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇതിനകത്ത് അരയ്ക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തായിരുന്നു. ഒട്ടും ചൂടില്ല, ചൂടൊന്നും ആക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. അവിടെ ഉഴുന്ന് ഞാൻ മാവിന് മാവ് പാത്രത്തിനകത്തോട്ട് ഉഴുന്ന മാവ് ഞാൻ അരച്ചത് എടുത്ത് വെച്ചു. ഇനി നമുക്ക് അരയ്ക്കാനുള്ളത് അവല്. അവല് ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ, അത് ഇനിയിട്ടിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഉലുവായും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവലിട്ടു. അപ്പം ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നീട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചോറ്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. 2 tbsp ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, കാരണം നമ്മൾ പിന്നെ അവല് ഇതിനകത്ത് ഒഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി ആ ഉഴുന്നിൻ്റെ വെള്ളം, ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അരയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ അവലും ഉലുവായും പിന്നെ അരിയും ചോറും കൂടെ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഉഴുന്നിൻ്റെ മാവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അവലൊക്കെ അരച്ചതെടുത്ത് മാവിനകത്ത് മറ്റേ മാവിനകത്തോട്ട് ഒഴിച്ചു വെച്ചു ഉഴുന്നരച്ചതിൻ്റെ കൂടെ. ഇനിയിപ്പം നമുക്ക് അരി അരയ്ക്കാനായിട്ട് ഇടാം. അരി ഇനി മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടായിട്ട് അരയ്ക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. രണ്ടായിട്ട് അരച്ചു കൊടുക്കാതാണ് നല്ലത്.
അപ്പൊ ഈ അരി അരിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇടുന്നുണ്ട്. അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാകണ്ട ഒരു പച്ചമുളക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതാകണ്ടോ ഈ രണ്ട് കഷ്ണം ഇഞ്ചി, രണ്ട് കഷ്ണം ഇഞ്ചി, അതായത് നടുവേ വളർന്നാണ്. ഇതാ ഈ ഒരു കഷ്ണം ഇഞ്ചി ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് കണ്ടിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് വെള്ളം, ഞാൻ ആ വെള്ളത്തിൻ്റെ അളവ് നിങ്ങളോട് ലാസ്റ്റ് പറഞ്ഞുതരാൻ കേട്ടോ എന്തോരം വെള്ളം ഒഴിച്ചെന്ന്. കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതങ്ങോട്ട് വെച്ച് അരക്കാം. ആദ്യത്തേത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരി ഇതേ ഇങ്ങനത്തെ ഒരു നമ്മളിങ്ങനെ പിടിക്കുമ്പം ചെറിയൊരു തരിതരി, ഇപ്പോൾ തരിതരി ആയിട്ട് വേണം അരച്ചെടുക്കാൻ. അതിങ്ങനെ തരിതരി നമുക്ക് ഫീൽ ചെയ്യണം. ആ ഒരു ഇതിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അതായത് അരി മൊത്തമായിട്ട് അങ്ങനെ അരച്ച് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കരുത്. ഒരു ചെറിയ തരിതരിപ്പ്, നമ്മളിങ്ങനെ കയ്യെ തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു തരിതരിപ്പ് നമുക്കവിടെ ഫീൽ ചെയ്യണം. അങ്ങനത്തെ രീതി വേണം അരി അരച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഈ അരി അരച്ച മാവ് ഞാൻ ഈ മാവിൻ്റെ ബാക്കി അരച്ച് വെച്ചിരിക്കുന്ന മാവിനോടത്തോട്ട് ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള അരിയുടെ നമുക്ക് അങ്ങനെ തന്നെ അരച്ചെടുക്കാം. അപ്പം മാവ് ഞാൻ ഒരു സ്പൂണൊക്കെ വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത മാവ് ഇനി നമുക്കിത് അരച്ചിട്ട് ഒരു വാമായിട്ടുള്ള സ്ഥലത്ത് വെക്കണം. രാവിലെ ഞാൻ പോയി എടുത്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട് നമ്മുടെ മാവ്. രാവിലെ ഞാൻ ചെല്ലുമ്പോൾ ഈ പരുവത്തിൽ ഇരിപ്പുണ്ട്, കണ്ടോ. ഇതാണ് നമ്മുടെ മാവ്, നല്ല പൊങ്ങി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇഡലിയോ ദോശയോ മസാല ദോശയോ എന്ത് വേണേലും ചുട്ടെടുക്കാം, കണ്ടോ. നമ്മുടെ അപ്പത്തിന് അരച്ച് വെച്ച മാവ് പോലെ പൊങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇഡലിയുടെ മാവ്. ഇനി ഞാൻ നിങ്ങളെ ചുട്ട് കാണിക്കാം. നമ്മുടെ നെയ്റോസ്റ്റ് ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ ഈ ചെറിയൊരു പാത്രത്തിലോട്ട് എടുത്ത് വലിയ പാത്രത്തിൽ നിന്ന്. അപ്പം വലിയ പാത്രത്തിൽ നിന്ന് ഇതിനകത്ത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഉപ്പൊക്കെ ഇട്ടായിരുന്നു. ഉപ്പിടുന്ന നിങ്ങളെ കാണിച്ചില്ലല്ലോ, പക്ഷെ ഞാൻ ഉപ്പിട്ടു. ഇനി ഈ പാത്രത്തിനകത്തുനിന്ന് എനിക്ക് കൈ പിടിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ഈ പാത്രത്തിലോട്ട് എടുത്തു വെച്ചത്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ നെയ്റോസ്റ്റ് ഉണ്ടാക്കാം. നെയ്റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്നുള്ള ദോശക്കല്ല് നല്ല ചൂടായിട്ടിരിപ്പുണ്ട്, ഒരു ഫ്രൈ പാന്. ഞാനതിനകത്തോട്ട് ആദ്യം നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ചൂടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളും. ഇനി എന്തെങ്കിലും ഇതുപോലെ എക്സ്ട്രാ ബിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിങ്ങനെ കുറച്ചാൻ കൊടുക്കാം. എന്നിട്ട് മാവ് ഇതിനകത്ത് തന്നെ ഒരു ഈ തവിക്ക് കൊച്ചു തവിയാണ്, അതിനകത്ത് ഒന്നര തവി മാവ് ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് വലിയ ദോശക്കല്ലുണ്ട്, ഇനിയും വലിയ ദോശ ഉണ്ടാക്കാം. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക, ഞാൻ നല്ലതായിട്ട് അങ്ങോട്ട് കറക്കുക. അങ്ങനെ എല്ലായിടവും കൊണ്ട് കറക്റ്റ് ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇച്ചിരി നെയ്യ് സൈഡിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കൂടെ ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾ കരിയുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും വെക്കാം. എന്നിട്ട് നല്ല കളർ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ മൂപ്പിച്ചു. നമുക്കിത് ഇങ്ങനെ തിരിച്ചിട്ട് മൂപ്പിക്കാതെ മടക്കി വേണം എടുക്കാം. കാരണം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് മൂപ്പിച്ചുകൊണ്ട് നല്ല കളറായിട്ടുണ്ട്. ഇവിടെ എന്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാം. തിരിച്ചിടണം ഇങ്ങനെ. അതിൽ നമ്മൾ ഇത് നമുക്ക് ഫോൺ ഉണ്ടാക്കി കാണിക്കാം. ഞാൻ ിട്ട് ഇങ്ങനെ നടുവശം നടുഭാഗം വരെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മടക്കുക, ഇങ്ങനെ ഫോണുണ്ടാക്കുക. നമ്മുടെ നെയ് റോസ്റ്റ് നല്ല റെഡിയായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ചൂടുള്ള നെയ് റോസ്റ്റ് ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. സാമ്പാറിൻ്റെ കൂടെ നമുക്ക് കൂട്ടാൻ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ഇന്നാളും ഞാനിട്ട സമ്മന്തിയുടെ കൂടെ നല്ല അടിപൊളിയാണ് അത് കൂട്ടാൻ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ ബൈ.